നമസ്കാരം എല്ലാവർക്കും ടാഡ് സേഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉള്ളതെന്ന് പറഞ്ഞാൽ മാജുളിയിലാണ്. അപ്പോൾ നമ്മുടെ മാജുളിയുടെ എക്സ്പ്ലോറിംഗ് കാര്യങ്ങളും എല്ലാം ഇന്നലെ നിങ്ങളെ കാണിച്ചു. സൈക്കിളിലുള്ള കാര്യങ്ങൾ കണ്ടില്ലെങ്കിൽ പോയി ആ വീഡിയോസ് വാച്ച് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ മാജുളി എന്ന് പറയുന്ന വേൾഡിലെ ഏറ്റവും വലിയ റിവർ ഐലൻഡിൽ നിന്ന് നമ്മൾ വിട പറയുകയാണ്. അപ്പോൾ നമുക്ക് ചില കൂട്ടുകാരെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പുറകെ കാണാം. നമ്മുടെ സവാദിക്കാമടുണ്ട്, അതോടൊപ്പം തന്നെ ആസാമിലെ കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. ഇവരെല്ലാം നമ്മുടെ സബ്സ്ക്രൈബറാണ്. ആസാമിൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ ഒപ്പിച്ചെടുത്തു. അപ്പോൾ ഇവരോടെല്ലാം നമ്മൾ നല്ല രീതിയിൽ ഇവിടെ നിന്ന് തന്നെ ഇവരും ഇവിടെ വന്നതാണ്. അങ്ങനെ നമ്മൾ അവരോട് ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളെല്ലാം അവരോട് ചോദിക്കാനും യൂട്യൂബിൽ നിന്ന് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കുച്ച് ബോലിയേ ടാറ്റാ ചേതൻ ഹംകോ മിലാവി തോ മിൽകെ അച്ഛാ ലഗാ. നാം നാം ബോലിയേ ആപ്കാ നാം നബസിതി ബോഴാ. ഓക്കേ ആപ്കാ നാം മിനാക്ഷി ബോഴാ. ഓക്കേ ആപ്കാ കപോളി സുട്ടിയാ. ഓക്കേ ആപ് ബി ബോലിയേ കമൽ ബോഴാ. ആ കമലനെ നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്ന പുള്ളിയാണ്. മണു സുട്ടിയാ. ഓക്കേ അനാം സുട്ടിയാ. ആഹാ വിദവൻ സുട്ടിയാ. ഓക്കേ ബീബ് സുട്ടി ബോഴാ. ഓക്കേ ജോണ്ട സക്കി. ओके आप सभी लोगों को मिलने के लिए बहुत अच्छा लगा. जी आपके रिक्वेस्ट जी आप सबसे रिक्वेस्ट है कि इनकी चैनल सब्सक्राइब कर दीजिए. हम आठ अभी आठ है, हम आठ तो सब्सक्राइब कर ही रहे हैं. हमका फैमिली लोग जो हमारा किस एक ही फैमिली के मेंबर से उनको भी हम सब्सक्राइब करवा देंगे. आप भी सब्सक्राइब कर लो. आपकी फ्रेंड वगैरह आपका फैमिली जो है टाटा चेतन यूट्यूब चैनल का नाम है. थैंक यू बहुत धन्यवाद. आपसे मिलके बहुत अच्छा लगा. आसाम का भी हमने बहुत एंजॉय किया. बहुत अच्छा स्टेट है माजुली भी. सब कुछ बहुत ब्यूटीफुल है. और इसी ऑसम आसाम ओ टाटा चेतन आसामी सहोदरमार आदरिक्कुन्नु. नमुक्क काणाम. ओके जय आयो. हम भी जाएंगे केरला. हाँ, हाँ. तो आप लोगों को जरूर मिलेंगे. जरूर, भी. जरूर, और हम भी कुछ सीखेंगे. जरूर, जरूर, देखेंगे. मिलेंगे. थैंक यू सो मच. थैंक यू सो मच. पुष्प विलास बैंबू रिसोर्ट नाम ताम अटी ताम पुलिया नमें हॉस्ट आप ओणर है ना. ये ओणर इनके साथ बहुत ना रसम नाइम ना सर्वीस क्यों अब കമൽദായോട് ഉണ്ട്. കമൽദാ ബഹുത് ഹെൽപ് കിയ, ബഹുത് അച്ഛ ലഗ, ബഹുത് ഖാന പീന അച്ഛ ഖിലായ. വെൽക്കം ഓൾ ഓഫ് യു കമിംഗ് ടു മാജുളി. ഷുവർ ഷുവർ ഷുവർ. അപ്പോൾ നമ്മൾ മാജുളി തന്നെ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ വണ്ടിയുടെ കണ്ടീഷൻ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇച്ചിരി ദയ തോന്നി. ഏതായാലും ഇവിടെ ഒരു കാർ വാഷ് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി ഒന്ന് കാരണം ഗ്ലാസ്സുകളും എല്ലാം ഭയങ്കര ചെളിയാണ്. നമ്മൾ കഴുകിയാൽ പോറത്തേ ഉള്ളൂ. നമ്മൾ ചെറുതായിട്ട് തുടക്കമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ പെയിൻ്റ് ഒക്കെ പോറും. അതുകൊണ്ട് ഒരു പ്രോപ്പർ പ്രഷർ വാഷ് തന്നെ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഏതായാലും നമ്മൾ പ്രഷർ വാഷിന് കൊടുത്തിട്ടുണ്ട്. അകത്ത് ഇൻറ്റീരിയർ ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല. ജസ്റ്റ് വെളിയിലും പിന്നെ അടിയിലത്തെ ഭാഗത്തൊക്കെ അരുണാചലിൻ്റെ ഫുള്ള് ചള്ളയുണ്ട്. അപ്പോൾ അരുണാചലിൻ്റെ ചള്ള നമ്മൾ ഇവിടെ ആസാമി കൊണ്ടുവന്ന് തള്ളുകയാണ്. അപ്പോൾ ഏതായാലും നോക്കാം ഈ കഴുക്ക് കഴിയുമ്പോൾ നമ്മുടെ ത്യാഗക്കുട്ടൻ സുന്ദരനാകുമോ ഇല്ലയോ എന്ന്. കട്ട ചെളി ഇറങ്ങുന്ന കേട്ടോ, ഭയങ്കര ചെളിയാ. ആ തള്ളക്കാത്തൂടെ ഇതിനകത്തൂടെ എല്ലാം പോയുണ്ടല്ലോ. ഒടുക്കലത്തെ ചെളി. അടിപൊളി ടാറ്റാ ചേട്ടൻ എന്നൊക്കെയുള്ള നമ്മുടെ സ്റ്റിക്കറൊക്കെ ഇപ്പോൾ ക്ലിയറായിട്ട് കാണാം. അല്ലെങ്കിൽ ഫുള്ള് അത് മൂടി കിടക്കായിരുന്നു. ആ ക്ലിയറായി. കിടില കിടില. ഫ്രണ്ട്സ്
സംഭവം ഞങ്ങൾ മാജുളിയിലെ യാത്ര കഴിഞ്ഞിട്ട് ഇതുപോലെ തിരിച്ചു പോകാൻ വേണ്ടി ഞങ്ങൾ വന്ന വഴി മറ്റൊരു വഴിയാണ്, വന്ന വഴി വേറൊരു വഴിയാണ്. കാരണം നമ്മൾ ആ അരുണാചലിൽ നിന്ന് വന്നുകൊണ്ട് ഈ മാജുളിയുടെ മറ്റു വശത്തുനിന്ന് മറ്റൊരു വശത്തുനിന്നാണ് നമ്മൾ ഫെറി പിടിച്ചിട്ട് വന്നത്. ഒരു ചെറിയ റിവറായിരുന്നു ഇത്, അതിനെക്കാട്ടി നീളമുള്ള വലിയ ബ്രഹ്മപുത്രയുടെ കംപ്ലീറ്റ് ബിഗ് റിവറാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ നമ്മുടെ വണ്ടി കയറ്റിയിട്ടുണ്ട്. വണ്ടി ഫെറിയുടെ അകത്താണ്, ഇപ്പോൾ നമ്മുടെ ഫെറിയുടെ ആ എൻട്രൻസിലാണ്. അപ്പോൾ ഫെറിക്കകത്ത് നമ്മൾ കയറ്റിയിട്ടുണ്ട്. സംഭവം ഇതുപോലെ ഫെറിക്കകത്ത് കയറ്റി വണ്ടി നമ്മളിവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ അപ്പുറം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കംപ്ലീറ്റ്. നമ്മളിപ്പം കണ്ടോ ഈ ബോട്ടിനകത്താണ്, ഈ ഫെറിക്കകത്താണ് കംപ്ലീറ്റ് വെള്ളം. ബ്രഹ്മപുത്രയുടെ ആഴമുള്ള വലിയ റിവറാണ് ഇത്. ഭയങ്കര സമുദ്രം പോലെ കിടക്കുന്ന ഒരു റിവറാണ്, ഭയങ്കര വലിപ്പമുള്ള റിവറാണിത്. ഇത് കുറേ നേരം എടുക്കും. നമ്മൾ വന്ന ഒരു റിവർ അത്രയും വലിപ്പം ഇല്ലായിരുന്നു, അതിനധികം നേരം എടുത്തില്ല. ഇത് കുറേ നേരം എടുക്കും. ഇത് ഇച്ചിരൂടെ സെറ്റപ്പ് ഉള്ളൊരു ഫെറിയാണ് കേട്ടോ, ഇച്ചിരൂടെ വലിപ്പമുള്ള ഫെറിയാണ്. ഇത് നല്ല ഇടയൊക്കെ ഉണ്ട്, മനുഷ്യർക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിനകത്ത് ഇതുണ്ട്, ഇതിനകത്താണ് മനുഷ്യർക്ക് ഇരിക്കാനും കാര്യങ്ങളും ഉള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ കോൾഡ് ഡ്രിങ്ക്സ് ഒന്നും കിട്ടില്ല, പച്ചവെള്ളം മാത്രം കിട്ടും. പച്ചവെള്ളം മാത്രം, ഓക്കെ ഓക്കെ. നമുക്ക് അപ്പുറം ചെന്നിട്ട് കോൾഡ് ഡ്രിങ്ക്സ് വല്ലതും എടുക്കാം. നല്ലൊരു സമയമായിരുന്നു അല്ലേ, നമ്മുടെ മാജുളി അടിച്ചു വിളിച്ചു. ഈ യാത്ര തീരുന്ന സമയത്ത് ഭയങ്കര വിഷമമാണ് അല്ലേ? നല്ല ഫീൽ ആയിരുന്നു, താമസവും നല്ലതായിരുന്നു. അതുപോലെ കറങ്ങി കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായി. അതെ അതെ, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി, പുതിയ കാര്യങ്ങൾ കിട്ടി. അതെ അതെ അതെ, ഇൻഫോർമേറ്റീവ് ആയിരുന്നു, എന്റർടൈനിങ്ങും ആയിരുന്നു. അതെ അതെ അതെ, ഇത് ഇവിടെ ഈ ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കായൽ പോലെ കിടക്കല്ലേ പുഴ, നമ്മുടെ നാട്ടില് പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു സങ്കല്പല്ല ഇത്. അതെ അതെ, ഭയങ്കര വലിപ്പമായത്. ഇത് സമുദ്രം പോലെ കിടക്കുകയാണ് അല്ലേ, മറ്റേ അറ്റം പോലും കാണുന്നില്ല അത്രക്ക്. അവിടെ ആയിരിക്കും ഇറങ്ങണ്ടേ? അവിടെ ആയിരിക്കില്ല, നമുക്ക് ഒരു മണിക്കൂറിൽ അധികം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറോളം എടുക്കും. അപ്പം ഭയങ്കരം റിവറാണ്. അപ്പം ഇതുവഴി കറങ്ങി ചിലപ്പം വേറെ ഏതെങ്കിലും ഒരു ഇതായിരിക്കും. ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഐലൻഡ് പോലെ ഇങ്ങനെ വെള്ളം ഇറങ്ങി ആയിരിക്കും. ആളുകൾ മാജുളി കാണാൻ വരുമ്പോൾ മെയിൻ റൂട്ട് ഇത് തന്നെയാണ്. മെയിൻ റൂട്ട് ഇതല്ല, നമ്മളൊന്നും റൂട്ടല്ല. അതെ അതെ, പക്ഷേ നമുക്കതായിരുന്നു എളുപ്പം. നമുക്കതായിരുന്നു ബാലുക്കോളിൽ നിന്ന് അരുണാചലിൽ നിന്ന് വന്നുകൊണ്ട് നമുക്ക് അതായിരുന്നു എളുപ്പം. അതെ അതെ അതെ, ഇവിടെ പക്ഷേ മാജുളി മെയിൻ ആയി സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ താമസിച്ച സ്ഥലം കമലാബാരിയാണ് മാജുളിയുടെ മെയിൻ സെന്റർ. അപ്പൊ അങ്ങോട്ട് പോകാനായിട്ട് ഇവിടെ നിന്ന് വരുമ്പോ ആര് വന്നാലും ജോർഹാട്ടിൽ വന്നിട്ട് നിമാത്തി ഘാട്ട് എന്ന് പറയുന്ന കടവിൽ നിന്ന് ഇത് ഫെറി എടുത്തിട്ട് വരുന്നതാണ്. ഇന്ന് ഏതായാലും നമ്മുടെ സവാദിക്കയോടും വിട പറയാനുള്ള ദിവസമാണ്, വളരെ വിഷമമുണ്ട് കേട്ടോ. നല്ലൊരു കൂടെ ഒരു ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരേ മനസ്സും കാര്യങ്ങളും എൻജോയ് ചെയ്യാനൊക്കെ ഒരു ഇതായിരുന്നു. ഏതായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ പിന്നീട് കാണാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നദിയാണെന്ന് ഒരു പുഴയാണെന്ന് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുപോലെ വലിപ്പമാണ് കേട്ടോ, കടൽ പോലെ കിടക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു മണിക്കൂറിന് അടുത്തെടുക്കുമെന്ന് പറഞ്ഞു ഈ ഫെറി മറ്റേ കരയിലെത്താൻ. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ലാൻഡ് കാണുന്ന, അത് ഇടയ്ക്കുള്ള ഒരു വെള്ളം ഇച്ചിരി താന്നപ്പം കാണുന്ന ഒരു ചെറിയ മണ്ണ് കെട്ടിക്കിടക്കുന്ന ഐലൻഡ് പോലെ തന്നെ ഉള്ളു, അവിടെ താമസമൊന്നും ഉള്ളതല്ല. അപ്പോൾ നമുക്ക് ആ ഐലൻഡൊക്കെ ക്രോസ് ചെയ്ത് വേണം നിമാട്ടി ഘാട്ട് എന്ന് പറഞ്ഞ് ജോർഹട്ടിന് പോകാനുള്ള നമ്മുടെ ആ മെയിൻ ഘാട്ടിലെത്തേണ്ടത്. അപ്പം അങ്ങോട്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഇതുണ്ടോ ഫെറി പോകുന്നുണ്ടോ, കടലിൽ കൂടെ പോകുന്ന പോലെ ഉണ്ട്. എന്നാ ഇതാണ് ഈ ബ്രഹ്മപുത്ര നദി എന്ന് പറഞ്ഞാൽ എന്നാ വലിപ്പമുള്ള സംഭവമാണ്. ഏറ്റവും മേളിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതാണ് നമ്മൾ വന്ന ആ സ്ഥലം, നമ്മൾ ഫെറിയെ കയറിയ സ്ഥലം അതാണ്. അപ്പോൾ ഇനി പോകാനുള്ള നമ്മളെ എവിടെ ഇറങ്ങേണ്ടതെന്നുള്ള അത് കാണുന്നില്ല കേട്ടോ, വളരെ ദൂരെ ഇതെല്ലാം ക്രോസ് ചെയ്ത് പിന്നെ നമുക്ക് അങ്ങ് പോകണം. ഏകദേശം ഒരു മണിക്കൂറോളം എടുക്കും ഇത് കേട്ടോ. നമ്മുടെ ഫെറി ഓടിക്കുന്ന ആളെ കണ്ടോ, അതേണ്ടേ ഫെറി ഓടിക്കുന്ന ആളെ കണ്ടോ. ഇവിടാണ് എൻ്റെ സ്റ്റിയറിങ്ങും കൺട്രോൾസും കാര്യങ്ങളും എല്ലാം, ഇതിൻ്റെ കൺട്രോളൊക്കെ കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ഈ ഫെറി മേ കിട്ടുന്ന എൻജിനെ ഇസ്കെ ബാരെ മേ കുറിച്ച് ബതാ സക്തേ? ദോ എൻജിൻ ഹൈ. അച്ഛാ 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 അച്ഛാ. ഓർ യേ ക്യാ കർത്താ ഹൈ? ആക്സിലറേറ്റർ ഹൈ. ഓ യേ ആക്സിലറേറ്റർ. ഓർ യേ ഗിയർ? ഓ ഇത് ഗിയർ ആണ്, ഇത് ആക്സിലേറ്റർ ആണ്. അപ്പോൾ സ്റ്റിയറിങ്ങും കാര്യങ്ങളും ഇവിടെ ഉണ്ട്, പിന്നെ ചില കൺട്രോൾസും കാര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ പുള്ളിയാണ് ഓടിക്കുന്നത്. ആ കിഡ്നി സാൽസെ ചെലാറേ? പാൻ സാൽസെ ചെലാറേ. ഓക്കെ ഓക്കെ ഓക്കെ. നല്ല പവർഫുൾ ഒരു ഫെറിയാണ്, ഇത്രയും വെയിറ്റും കാര്യങ്ങളും ഇവിടെ. അപ്പോൾ നമുക്ക് ഈ ഇവിടെ വന്ന് ഡ്രൈവ് ചെയ്യുന്ന ആളെ കാണാൻ പറ്റിയ. താങ്ക് യു, താങ്ക് യു ഭയ്യ, താങ്ക് യു.
ഇതാണ് നിമാത്തി ഘാട്ട് നമ്മൾ ജോർഹാട്ടിലേക്കുള്ള വഴിയാണിത് മാജുളിയിൽ നിന്ന് നമ്മൾ നിമാത്തി ഘാട്ട് ബോട്ടിൽ നിന്ന് വാഹനങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരും കയറി വരും ടാറ്റാ ചേട്ടൻ്റെ പിയാവോയും ദൂരെ നിന്ന് വരുന്നത് നമുക്ക് കാണാം യെസ് ഇതാണ് ടാറ്റാ ചേട്ടൻ ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ യാത്ര സവാദ് സാറിൻ്റെ കൂടെയുള്ള യാത്ര ഇവിടെ തീരുകയാണ്. ശരിക്കും വിഷമമാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് ദിവസമേ കൂടെ ഉണ്ടായിരുന്നെങ്കിലും ശരിക്കും പറഞ്ഞാൽ വർഷങ്ങളായിട്ട് അറിയാവുന്ന പോലെ ഒരു പരിചയം, ഒരു അറ്റാച്ച്മെന്റ് ആയിപ്പോയി ശരിക്കും പറഞ്ഞാൽ. നമ്മൾ സെയിം വേവ് ലെങ്ത്തുള്ള ആളുകളായതുകൊണ്ട് അതെ അതെ പെട്ടെന്ന് അങ്ങ് അഡ്ജസ്റ്റ് ആയി, നന്നായിട്ട് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു. അതെ അതെ, ശരിക്കും പഴയ കോളേജിലൊക്കെ ഒരുമിച്ച് പഠിച്ച സുഹൃത്തുക്കളെ പോലത്തെ. ഇനിയും ഞങ്ങൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അല്ലേ. ഞാൻ ഏപ്രിൽ ഇവിടുന്ന് മിക്കവാറും ട്രാൻസ്ഫർ ആയി പോകും. അതിനു മുമ്പ് നമുക്കൊരു ട്രിപ്പ് ചെയ്യാണ്. നാട്ടിൽ പോയിട്ടാണെങ്കിലും കാശ്മീർ ട്രിപ്പ് ഒക്കെ ചെയ്യാനുള്ള ഒരുമിച്ചുള്ള പ്ലാൻ ട്രിപ്പുകളെല്ലാം വ്ളോഗ് ആയിട്ടുണ്ടാവും. ഞാൻ പറയുന്നുണ്ട്, നമ്മുടെ സവാദ് സാറിനോട് നല്ലോണം സംസാരിക്കുകയും പ്രസന്റേഷൻ ഒക്കെ വളരെ നല്ലതാണ്. പുള്ളി ഒരു വ്ളോഗും വീഡിയോ ഒക്കെ തുടങ്ങാനും നല്ലതാണ്. അപ്പൊ ഏതായാലും തൽക്കാലം ഇൻസ്റ്റാഗ്രാം ഉണ്ട്, പറഞ്ഞുതരാം. അപ്പോ ആ ഇൻസ്റ്റാഗ്രാം നിങ്ങളെല്ലാം ഫോളോ ചെയ്യുക. അടിപൊളി ഫോട്ടോഗ്രാഫർ ആണോ, ഫോട്ടോയും കാര്യങ്ങളെല്ലാം സൂപ്പർ കാണാം. ഞങ്ങളുടെ യാത്രയുടെ ഒക്കെ വീഡിയോയിൽ കാണാത്ത പല ടൈപ്പിലുള്ള ഫോട്ടോസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഇതോടെ നമ്മൾ ഇവിടെ ടാറ്റാ ബൈ ബൈ പറയാണ്. അപ്പൊ ഇവിടുന്നാണ് എനിക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്, നമ്മുടെ സിലിഗുറി സൈഡിലോട്ട്. ഇങ്ങോട്ട് നാഗാലാൻഡ് ഒക്കെ പോകണമെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പൊ ഇവിടുന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. അപ്പൊ ഇവിടെ വെച്ചാണ് നമ്മൾ ടാറ്റാ ബൈ ബൈ പറയുന്നത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പൊ വിളിക്കണേ, ശരി എന്നാ. ഓക്കെ. തിരിച്ച് ഞാൻ വീട്ടിലോട്ട് സിലിഗുറിക്കുള്ള യാത്രയാണ്. ഒരു 1700 കിലോമീറ്ററോളം ഉണ്ട്. അപ്പം ഏതായാലും പക്ഷേ നമ്മൾ വന്ന വഴിയൊക്കെ ആയതുകൊണ്ട് പിന്നീട് ഞാൻ അതിൻ്റെ വ്ളോഗ് ആക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ നോർത്ത് ഈസ്റ്റ് സീരീസ് ഇവിടെ വെച്ച് തീരുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി അത് വീഡിയോസ് കാണുക. അതൊരു പ്ലേലിസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്, കാർ ലൈഫ് നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞ്. പിന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമും ലിങ്കും താഴെയുണ്ട്, അതെല്ലാം കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ യാത്ര ഇവിടെ വെച്ച് നിർത്താം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ്. ടാറ്റാ ചേട്ടാ.